ഏറെ ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം നാളെ പുറത്തു വരുമ്പോൾ കേരളം ആർക്കൊപ്പമാവും? LDFഉം UDFഉം BJPയും മികച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. മികച്ച വിജയം സ്വന്തമാക്കുമെന്ന് LDFഉം തൂത്തുവാരുമെന്ന് UDFഉം നില മെച്ചപ്പെടുത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് BJPയും പറയുമ്പോൾ ഫോർട്ടുകെ ന്യൂസിന്റെ വിലയിരുത്തൽ ഇതാ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, പ്രവചനാതീതമാവും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധാരണ രാഷ്ട്രീയ ട്രെൻഡ് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ പോലെ നിഴലിക്കാറില്ല. പ്രാദേശിക വിഷയങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുമാണ് പ്രധാനമായും വോട്ടർമാരെ സ്വാധീനിക്കുക. LDFനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. ഈ കോവിഡ് കാലത്ത് സർക്കാരിന്റെ കീഴിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റുകൾ തന്നെയാണ് അവരുടെ പ്രധാന പ്രതീക്ഷയിലൊന്ന്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ സാധാരണക്കാർക്കും അതൊരു ആശ്വാസം തന്നെയാണ്. നവമാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒന്നും അധികം കാണാതെ സാധാരണ ആളുകളിൽ, പ്രത്യേകിച്ച് പ്രായമായവരിലും സ്ത്രീകളിലും മറ്റും, രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം LDFന് ഒരു മുൻതൂക്കം നേടിക്കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല UDF സ്ഥാനാർത്ഥികളെ മിക്ക സ്ഥലങ്ങളിലും അലട്ടുന്ന റിബൽ പ്രശ്നങ്ങളും LDFന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ജോസ് കെ മാണി മുന്നണി മാറിയത് മധ്യകേരളത്തിൽ മികച്ച മുൻതൂക്കം ഇടത് മുന്നണിക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രമായ പാലായിലടക്കം അവർ വിജയിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ചുരുക്കം. അതിനാൽ തന്നെ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മോശമല്ലാത്തൊരു പ്രകടനം നടത്താനുള്ള എല്ലാ ഘടകങ്ങളും ഇടതു മുന്നണിക്ക് ഉണ്ട് എന്നത് തന്നെ സത്യമാണ്. UDFഉം തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം സംസ്ഥാന രാഷ്ട്രീയം ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയായാൽ അത് ഇടതു മുന്നണിക്ക് വലിയ ക്ഷീണമാകും. സുവർണ കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ലൈഫ് മിഷൻ അഴിമതിയും എല്ലാം ചർച്ചയായാൽ ഇടതു മുന്നണിക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ വിഷയങ്ങൾ ചർച്ചയാവും എന്നത് തന്നെയാണ് UDFന്റെ പ്രതീക്ഷയും. സംസ്ഥാന സർക്കാരിനെ കേന്ദ്രീകരിച്ച് നടന്ന ഈ വൻ വിവാദങ്ങൾ മാസങ്ങളോളമായി ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. നിഷ്പക്ഷ വോട്ടർമാരെയും യുവ വോട്ടർമാരെയും അതുപോലെ തന്നെ പുതുമുഖ വോട്ടർമാരെയും ഈ വിവാദങ്ങൾ സ്വാധീനിച്ചാൽ UDFന് മികച്ച വിജയം തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ LDF സർക്കാരിന്റെ നിലവിലുള്ള മോശം പ്രതിച്ഛായ തങ്ങൾക്ക് അനുകൂലമാവുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF നിലവിലുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും കാഴ്ചക്കാരന്റെ സ്ഥാനം തന്നെ ആവണം. എങ്കിലും വോട്ട് വിഹിതത്തിൽ ചെറിയൊരു വർധനവിന് സാധ്യതയുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP നിലവിൽ. അവരുടെ പ്രധാന ലക്ഷ്യവും അത് തന്നെയാണ്. എന്നാൽ കനത്ത വിമതശല്യം ഇവിടെ BJPക്ക് തലവേദനയായേക്കാം. മാത്രമല്ല BJPയെ തോൽപ്പിക്കാനായി ഇവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻകൂട്ടിയുള്ള ഒരു പ്രവചനം ഇവിടെ അസാധ്യമാണ്. ഏത് വിഷയങ്ങളാണ് ജനങ്ങൾ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും തിരഞ്ഞെടുപ്പ് ഫലവും. പ്രാദേശിക വിഷയമാണെങ്കിൽ LDFനും സംസ്ഥാന രാഷ്ട്രീയമാണെങ്കിൽ UDFനും അത് ഗുണം ചെയ്തേക്കാം. കാത്തിരിക്കാം നാളെ വരെ വിലയിരുത്തലുകൾക്കും അപ്പുറത്തുള്ള യഥാർത്ഥ ജനവിധിക്കായി.